കീരിയും മനുഷ്യനും തമ്മിലുള്ള അത്യപൂർവമായ സ്നേഹബന്ധം വിസ്മയക്കാഴ്ചയായി മാറുകയാണ് മണലൂരിൽ. സലീഷ് എന്ന യുവാവിന്റെ ഡിക്രു എന്ന നീട്ടിയുള്ള വിളി കേട്ടാൽ പറമ്പിന്റെ ഏത് കോണിലാണെങ്കിലും ഓടിയെത്തി മുത്തം നൽകി ലാടനകൾ ഏറ്റുവാങ്ങി മടങ്ങുന്ന കീരിയാണ് വിസ്മയക്കാഴ്ചയായി മാറുന്നത്. ഏഴുമാസം മുൻപാണ് ഡിക്രു എന്ന് വിളിക്കുന്ന കീരി മണലൂർ കണക്കന്ത്ര വീട്ടിൽ സലീഷിന്റെ ചങ്ങാതിയാകുന്നത്. സലീഷിന്റെ ഭാര്യ ജിനിയും മക്കളും അടുത്ത വീട്ടിലെ വിഘ്നേഷും ഡിക്രുവിന്റെ ചങ്ങാതിമാരായി കഴിഞ്ഞു. സലീഷ് ഇല്ലാത്തപ്പോൾ വിഘ്നേഷിനോടാണ് ഡിക്രുവിന്റെ ഇഷ്ടപ്രകടനങ്ങൾ. കയ്യിലിരുത്തി താരാട്ടുപാടിയും തോളിലിരുത്തിയും മറ്റും ഈ ചങ്ങാതിമാർ ഡിക്രുവിന് മനുഷ്യസ്നേഹത്തിന്റെ അപാരത പകരുന്നു. സലീഷിന്റെ ഡിക്രു എന്ന വിളി കേട്ടാൽ സമീപത്തെ പൊന്തക്കാട്ടിൽ എവിടെയുണ്ടെങ്കിലും ഇടയ്ക്ക് തല ഉയർത്തി പരിസരം വീക്ഷിച്ച് ഈ കീരി ഓടിയെത്തും. പിന്നെ കൈകളിലൂടെ ഓടിക്കയറി ചുമലിൽ ഓടി നടക്കും. സലീഷ് ചോദിച്ചാൽ ഉമ്മയും കിട്ടും, ഒന്നല്ല എത്ര വേണമെങ്കിലും. ഇവൻ നമ്മുടെ വന്നു കൂടിയതാണ്, ഏഴ് മാസത്തോളായി. പിന്നെ ഇവിടെ കുറ്റിക്കാടക്കിന്, അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വരുമ്പോൾ കൂടെ കളിച്ചിട്ട് അവന്റെ ഇഷ്ടം കഴിഞ്ഞ പോവും. പിന്നെ വേറെ ഒന്നുമില്ല, അവന് വാർത്ത പിടിച്ച് കെട്ടിയിട്ടൊന്നുമില്ല, കൂട്ടിലൊന്നും ഇട്ടിട്ടില്ല. അവനിങ്ങനെ സ്വതന്ത്രമായിട്ട് ഇവിടെ നടക്കണം ഈ പറമ്പിൽ. ഇവിടെ കുറ്റിക്കാടും കുറച്ച് കാടുകളൊക്കെ ഉണ്ട്, അത്ര തന്നെയുള്ളു. പിന്നെ മനുഷ്യനേറ്റവും സ്നേഹം ഈ ജീവികൾക്കുണ്ട്, അതാണ് അതിന് പ്രത്യേകത. തിരിച്ചു കിട്ടും സ്നേഹം. ചങ്ങാതികളുടെ മണം കിട്ടിയാൽ ഡിക്രു ഇടയ്ക്കിടെ സ്നേഹപ്രകടനങ്ങൾക്കായി പൊന്തക്കാട്ടിൽ നിന്ന് വന്നും പോയിരിക്കും. പൊന്തക്കാട്ടിൽ എവിടെയോ ഡിക്രുവിന്റെ ഇണയുണ്ടെങ്കിലും അത് ആളനക്കം ഉള്ളിടത്തേക്ക് വരാറില്ല. സലീഷിന്റെ ഡിക്രുവുമായുള്ള ഈ അപൂർവ ചങ്ങാത്തത്തിന്റെ കൗതുക വർത്തമാനം നിറയുകയാണ് നാട്ടിലെങ്ങും. ടി സി വി ന്യൂസ്, തൃശ്ശൂർ.